എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. ഡോക്ടർ അശ്വതി സായർ ഫിറ്റ്നസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെരിക്കോസ് വെയിനുള്ള ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെരിക്കോസ് വെയിനുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് വെരിക്കോസ് വെയിനുള്ളവർ ഒഴിവാക്കേണ്ടത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളാണ്. ഉദാഹരണത്തിന് തവിട് കളഞ്ഞ അരി, മൈദ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ബ്രെഡ്, ഇതൊക്കെ തന്നെ നാരുകൾ വളരെ കുറഞ്ഞ ആഹാര പദാർത്ഥങ്ങളാണ്. ഇവ വെയിനുകളുടെ ആരോഗ്യം വളരെയധികം കുറയ്ക്കുകയും പ്രമേഹം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുകൂടാതെ നമുക്കറിയാം ഇവയിൽ നാരുകൾ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവ പെട്ടെന്ന് തന്നെ കാരണമാവും. മലബന്ധവും വെരിക്കോസ് വെയിൻ അധികരിക്കാൻ കാരണമാകും. അതുകൊണ്ട് മാക്സിമം ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ ഫൈബറുകൾ അടങ്ങിയ ഭക്ഷണങ്ങളുടെ കൂടെ ചേർത്തിട്ട് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് ഉപ്പ് നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ജലാംശം കെട്ടിക്കിടക്കാനത് കാരണമാകും. ഇത് രക്തത്തിൻ്റെ അളവ് കൂട്ടുകയും അതുവഴി ബി പി കൂട്ടുകയും ചെയ്യും. ബി പി കൂടിക്കഴിഞ്ഞാൽ ഇത് വെയിനുകളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം കൂടുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ അധികരിക്കാനും ഇവ കാരണമാവും. സോസുകൾ, പപ്പടം, അച്ചാറ്, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഇതിലൊക്കെ സോഡിയത്തിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയും മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് ഫ്രൈഡ് ഫുഡുകളാണ്. ഫ്രൈഡ് ചിക്കൻ, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, ബർഗേഴ്സ്, ഇവയിലൊക്കെ തന്നെ ഹൈ എമൗണ്ട് സോഡിയം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫൈബറുകൾ ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. ഇവയിലുള്ള ഹൈ ഫാറ്റ് കണ്ടൻറ്റും അതുപോലെ ഫൈബറിൻ്റെ കുറവും രണ്ടും കോൺസ്റ്റിപ്പേഷൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ഇത് വെരിക്കോസ് വെയിൻ കൂടാൻ കാരണമാവുകയും ചെയ്യും. കൂടാതെ നമുക്കറിയാം ഫ്രൈഡ് ഐറ്റംസിലൊക്കെ തന്നെ ഫ്രീ റാഡിക്കൽസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ വെയിനുകളുടെ ഹെൽത്തിന് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നവയാണ്. നാലാമതായിട്ട് ഒഴിവാക്കേണ്ടത് മധുരമാണ്. മധുരം അടങ്ങിയിട്ടുള്ള കേക്കുകൾ, പേസ്റ്റുകൾ, അതുപോലെ ചോക്ലേറ്റുകൾ, മധുര പലഹാരങ്ങൾ, ഇതൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ മധുരം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടുകയും അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് എക്സസ് ആയിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ രക്തത്തിൻ്റെ വിസ്കോസിറ്റി അഥവാ കട്ടി, രക്തത്തിൻ്റെ കട്ടി കൂട്ടുകയും രക്തചംക്രമണം കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതും നമ്മുടെ വെരിക്കോസ് വെയിനിന് വളരെ ഹാനികരമാണ്. അതുകൊണ്ട് മധുരവും നമ്മൾ ലിമിറ്റ് ചെയ്ത് മാത്രം കഴിക്കാനായിട്ട് നോക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് ആൽക്കഹോളും ആൽക്കഹോളിക് ബിവറേജസും ആണ്. ഇവ രക്തദുഷ്ടി ഉണ്ടാക്കുന്നവയാണ്. കൂടാതെ ഇത്തരം പാനീയങ്ങൾ, അതായത് ആൽക്കഹോളിക് ബിവറേജസ് ഒക്കെ തന്നെ നല്ലൊരു ഡയൂറെറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നവയാണ്. അതായത് ഇത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു. ഡീഹൈഡ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തത്തിൻ്റെ അളവ് കുറയുകയും അതുവഴി ഇത് വെരിക്കോസ് വെയിനുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആൽക്കഹോളിക് ബിവറേജസ് മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആറാമതായിട്ട് ഒഴിവാക്കേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ഒരു ആഹാരമാണ്. അതുകൊണ്ട് മാക്സിമം കുറച്ച് മാത്രമേ ഇത് ഉപയോഗിക്കുക. ഇനി വെരിക്കോസ് വെയിൻ കാരണം വ്രണങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉഴുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഉഴുന്ന് കഴിക്കുന്നത് ഉണങ്ങിയ വ്രണങ്ങൾ പോലും പൊട്ടിയൊലിക്കുന്നതിന് കാരണമാകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് മുതിരയാണ്. മുതിരയും രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ഒരു ആഹാരമാണ്. പണ്ട് കാലത്തെ ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് മുതിര കഴിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം തന്നെ ചൂടുള്ള കാലത്ത് ഓൾറെഡി രക്തദുഷ്ടി ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ മുതിര ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും രക്തദുഷ്ടി ഉണ്ടാകുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉഷ്ണ കാലഘട്ടങ്ങളിൽ ഈ മുതിര ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർ മുതിര ലിമിറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. അതുപോലെ എള്ള്, ശർക്കര, ഇവയൊക്കെ തന്നെ രക്തദുഷ്ടി ഉണ്ടാക്കുന്നവയാണ്. ഇവയും വളരെ കുറച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്തതായിട്ട് ഒഴിവാക്കേണ്ടത് തൈരാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർ വല്ലപ്പോഴും ഒക്കെ തൈര് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ വെരിക്കോസ് വെയിൻ കാരണം വ്രണങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഈ ഒരു തൈര് ഉപയോഗിച്ചാൽ ഉണങ്ങിയ വ്രണങ്ങൾ പോലും പൊട്ടിയൊലിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ വെരിക്കോസ് വെയിൻ്റെ വ്രണങ്ങളുള്ളവർ തൈര് ഒഴിവാക്കാനായിട്ട് നോക്കുക. അതുപോലെ നന്നായിട്ട് പുളിച്ചിട്ടുള്ള മോരും ഇത്തരക്കാർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം അമിതമായിട്ടുള്ള ഉപ്പ്, പുളി, എരിവ് ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർ അമിതമായിട്ടുള്ള വ്യായാമം ഒഴിവാക്കുക. രാത്രി ഉറക്കം ഒഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പകൽ കിടന്നുറങ്ങുന്നതും ഒഴിവാക്കുക. ഇതെല്ലാം തന്നെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടാൻ കാരണമാകും. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ കാരണം വ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പകൽ കിടന്നുറങ്ങുന്നത് നിങ്ങൾ ഒഴിവാക്കുക. പകൽ കുറച്ച് ദിവസം കിടന്നുറങ്ങിയാൽ തന്നെ ഈ വ്രണങ്ങൾ ഒട്ടും തന്നെ ഉണങ്ങാതിരിക്കുകയും ഉണങ്ങിക്കഴിഞ്ഞ് തന്നെ വീണ്ടും പൊട്ടിയൊലിക്കാനൊക്കെ കാരണമാവുകയും ചെയ്യും.
ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമസ്കാരം.